കോളേജുകളിലെ അതിരുവിട്ട ഓണാഘോഷത്തിൽ ഹൈക്കോടതി ഇടപെടൽ. ഫാറൂഖ് കണ്ണൂർ കാഞ്ഞിരോട് കോളേജുകളിൽ നിയമം ലംഘിച്ച് എല്ലാ വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കണം. ഡ്രൈവർക്കും ഉടമയ്ക്കും വാഹനത്തിലുണ്ടായിരുന്നവർക്കുമെതിരെ കേസെടുക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ആരാണ് ഈ വിഷയത്തിൽ ഹർജി നൽകിയത്? എന്താണ് കോടതിയുടെ ഇടപെടൽ? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസമാണ് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഫാറൂഖ് കണ്ണൂർ കാഞ്ഞിരോട് തുടങ്ങിയ കോളേജുകളിൽ വലിയ തോതിൽ ഈ വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം അടക്കം റോഡുകളിലടക്കം അഭ്യാസ പ്രകടനങ്ങൾ നടന്നു. ഈ വിഷയത്തിലാണ് കോടതി ഇപ്പോൾ സ്വമേധ ഇടപെട്ടിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഒപ്പം തന്നെ വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹന ഡ്രൈവർക്കും ഉടമയ്ക്കും വാഹനത്തിലുണ്ടായിരുന്നവർക്കുമെതിരെ കേസെടുക്കണം. ഒപ്പം തന്നെ വാഹനത്തിലുണ്ടായിരുന്നവരുടെ പേര് വിവരങ്ങൾ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയോ എന്ന് മോട്ടോർ വാഹന വകുപ്പിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. നടപടിക്രമം പാലിച്ച് വാഹന രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തുവെന്നും 10 വാഹനങ്ങൾ ഇതിനോടകം പിടിച്ചെടുത്തെന്നും 9 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറണമെന്നും 5000 രൂപ വീതം ഓരോ വാഹനങ്ങൾക്കും പിഴ ചുമത്തണമെന്നുമാണ് നിലവിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കോളേജ് ക്യാമ്പസുകളിൽ അതിരുവിട്ട ഓണാഘോഷം ഉണ്ടായോ എന്ന് പരിശോധിച്ച് ഗതാഗത വകുപ്പ് കമ്മീഷണർ 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ. ശരി നിതിൻ.